ബീഹാറിൽ ആദ്യഘട്ട നിയമസഭാ പോരാട്ടത്തിന്റെ പ്രചരണത്തിന് ഇന്ന് കൊട്ടിക്കലാശം. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 71 മണ്ഡലങ്ങൾ ബൂത്തിലെത്തും. പ്രവചനം അപ്രസക്തമാക്കുന്ന ത്രികോണ പോരാട്ടത്തിലേക്ക് കടന്ന ബീഹാറിൽ ശക്തമായ വാദപ്രതിവാദങ്ങളാണ് അവസാന മണിക്കൂറുകളിൽ മുന്നണികൾ പരസ്പരം നടത്തുന്നത്. ബീഹാറിലെ ഇത്തവണത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം രാജ്യത്തിന് നൽകുന്ന വലിയ പ്രാധാന്യമുള്ള രാഷ്ട്രീയ സന്ദേശമാകും. കോവിഡ് നിയന്ത്രണങ്ങളുടെ കാലത്തും ശക്തമായ പ്രചരണമാണ് സംസ്ഥാനത്ത് നടന്നത്. ബുധനാഴ്ച 71 മണ്ഡലങ്ങൾ ബൂത്തിലെത്തും. NDA സഖ്യത്തിന്റെ അമരത്തിൽ നിന്ന് നിതീഷ് കുമാർ തന്നെയാണ് പ്രചരണം നയിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള BJP ദേശീയ നേതാക്കളും പ്രചരണത്തിനെത്തി. മറുവശത്ത് തേജസ്വി യാദവ് ആയിരുന്നു പ്രതിപക്ഷ സഖ്യത്തെ നയിച്ചത്. നിതീഷ് കുമാറിനുമേൽ അഴിമതി ആരോപണം ഉന്നയിച്ചും സംസ്ഥാനത്തെ വികസനമില്ലായ്മ വിഷയമാക്കിയും സഖ്യം വോട്ട് അഭ്യർത്ഥിച്ചു. രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് ദേശീയ നേതാക്കളുടെ റാലിയിലുണ്ടായ ജനപങ്കാളിത്തം വോട്ടായാൽ സംസ്ഥാനത്ത് ഭരണത്തിലെത്താമെന്ന് പ്രതിപക്ഷ സഖ്യത്തിന്റെ വിശ്വാസം. തേജസ്വി നിതീഷ് വാക്കുപോരാണ് പ്രചാരണം അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ ശ്രദ്ധേയമായത്. ഈ തിരഞ്ഞെടുപ്പ് നിതീഷിന്റെ അഴിമതി അവസാനിപ്പിക്കാനുള്ള അവസരമാണെന്നായിരുന്നു തേജസ്വിയുടെ വാദം. ആദ്യഘട്ടത്തിലെ 71-ൽ 42 LJP സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസിന് കോവിഡ് സ്ഥിരീകരിച്ചു. തന്റെ ട്വിറ്റർ പേജിലൂടെ അദ്ദേഹം തന്നെയാണ് ഇക്കാര്യം പങ്കുവച്ചത്. ചെയ്യാനുള്ള ജോലികളെല്ലാം നിരീക്ഷണത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെയ്തു തീർക്കും. തനിക്ക് കോവിഡ് ലക്ഷണങ്ങൾ ഒന്നുമില്ലെന്നും നിലവിൽ ആരോഗ്യനില തൃപ്തികരമാണെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ താനുമായി അടുത്ത് ഇടപഴകിയവരുടെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഡെപ്യൂട്ടി ഗവർണർമാരുമായും മറ്റു ഉദ്യോഗസ്ഥരുമായും നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ലോകമലയാളികൾക്കായി ലോകത്തിന്റെ നാനാഭാഗത്തും സംഭവിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും കൃത്യവും വ്യക്തവുമായി നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഒരു മുഴുവൻ സമയ വാർത്താ വിനോദ ചാനൽ. നിങ്ങൾ പറയുവാനും അറിയുവാനും ആഗ്രഹിക്കുന്ന വാർത്തകളുമായി മലയാളക്കരയുടെ ശബ്ദമാകുവാൻ പുത്തൻ സാങ്കേതിക വിദ്യയുടെ കരുത്തോടെ നാടിന്റെ ചലനത്തിനൊപ്പം വാർത്തകളുടെ വേഗത്തിനൊപ്പം റിയൽ ന്യൂസ് കേരള